എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയിസ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് COVID-19 എത്ര അധികം റിക്കവറി റേറ്റ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫലപ്രദമായി എങ്ങനെ ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിക്കാം. ഊർജമുള്ള മനസ്സോടും ശരീരത്തോടും കൂടി ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഡോക്ടർ രാജീവാണ്. ഡോക്ടർ രാജീവ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്, തവണ ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ ആയുഷ് ആരോഗ്യ കേന്ദ്രം, വൈദ്യ ഹെൽത്ത് കെയർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ചീഫ് ഫിസിഷ്യൻ കൂടിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരുപാട് പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ഇവിടെ എല്ലാവരെയും നമുക്ക് ക്വാറന്റൈൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഗവൺമെന്റ് അതിനെല്ലാം സുസജ്ജമാണ്. പക്ഷേ ഈ ക്വാറന്റൈൻ കാലാവധിയിൽ അവർക്ക് പ്രത്യേകിച്ച് മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കാം, അവർ ഫിസിക്കലി കുറച്ച് വീക്ക് ആയിരിക്കാം. അപ്പോ ചിലത് അതിൽ കോവിഡ് പോസിറ്റീവ് ആവാം, ചിലത് നെഗറ്റീവ് ആവാം. ഇനി പോസിറ്റീവ് ആകുന്ന ആൾക്കാർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണം, എന്നിട്ട് അവരുടെ രോഗം മൂർച്ഛിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക. ഒപ്പം തന്നെ നെഗറ്റീവ് ആയ ആൾക്കാരിൽ തന്നെ അവരുടെ മനസ്സും ശരീരവും നല്ല ഊർജ്ജസ്വരത്തോടും കൂടി തന്നെ അവർക്ക് ആ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ മാസ്ക് ഒന്ന് ഒഴിവാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാറന്റൈൻ പീരീഡിലേക്ക് പോകേണ്ടി വരുന്നവരുടെ ആരോഗ്യാവസ്ഥയും അവരുടെ സുസജ്ജമായിട്ടുള്ള രോഗാവസ്ഥയെ നേരിടാനുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും സുസ്ഥിരതയും, അതിനുവേണ്ടിയുള്ള ഒരു വ്യക്തമായ ഒരു പദ്ധതി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഓരോരുത്തരും സ്വയം ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പുലർത്തേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം. ഇതുകൂടാതെ ഓരോ വ്യക്തിയുടെയും തനതായ ജീവിതശൈലിയും ആഹാരശൈലിയും ആരോഗ്യശൈലിയും ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്ത് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ ഒരു വിഷനും മിഷനും. അതിനനുസരിച്ച് ഓരോ വ്യക്തിഗതമായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അപ്പോൾ വ്യക്തി എന്നുള്ളത് ആരോഗ്യത്തിന്റെ ഏറ്റവും ആണിക്കല്ലായിട്ടുള്ളൊരു അവസ്ഥയാണ് ആയുർവേദം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവും ഒക്കെ ആയിട്ടുള്ള സന്തുലിതാവസ്ഥ, സന്തോഷം ആണ് നമ്മളൊരു ഗ്രോസ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗ്രോസ് ഹെൽത്ത് എന്നുള്ള രീതിയിൽ ആയുർവേദം കാണുന്നത്. ഏറ്റവും ചെറുതായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉറക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയായ നല്ല ഉറക്കത്തിന്റെ താളം വീണ്ടെടുക്കുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും താളബോധം വീണ്ടെടുക്കുക, അതിന് 8 മണിക്കൂർ നേരം നല്ല സുഖം നിൽക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ആഹാരം. അതുപോലെ ആഹാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പാനീയങ്ങൾ, ആഹാരത്തിൽ നമ്മൾ വറുത്തതും പൊരിച്ചതും ബേക്കറിയും അച്ചാറും ഫാസ്റ്റ് ഫുഡും പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ നിലയ്ക്ക് ആയുർവേദം ഉപദേശിക്കുന്ന ഒരു നിർദ്ദേശം. വളരെ ലളിതമായും വളരെ അന്നന്നുണ്ടാക്കി അപ്പോ തയ്യാറാക്കി കഴിക്കാവുന്ന ഭക്ഷണങ്ങൾക്കാണ് നമുക്കിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നവയോ വറുത്തതും പൊരിച്ചതുമായിട്ട് വീണ്ടും വീണ്ടും പൊരിച്ചതും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് വെജായാലും നോൺ വെജായാലും ഒഴിവാക്കുക തന്നെ വേണം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ പാനീയം, വെള്ളം എങ്ങനെ കുടിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനാണ് പൊതുവെ നമ്മൾ പറയുന്നതെങ്കിലും ആയുർവേദത്തില് ഔഷധയുക്തമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ലളിതമായിട്ടുള്ള പല ഔഷധങ്ങളെയും നമുക്ക് ഉപയോഗിക്കാം. അതിലൊന്നാണ് ധാന്യകം അല്ലെങ്കിൽ കൊത്തമല്ലി എന്ന് പറയുന്നത്. വേറൊന്ന് നമുക്കറിയാം ജീരകം, 3 ചുക്ക്, ഏലക്ക, അങ്ങനെ പലവിധ വിഭവങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മൾ നിത്യ ആഹാരത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്ന വസ്തുക്കളാണ്. അതിലൊന്ന് ഒരു 7 ഗ്രാം ജീരകം. ജീരകം തന്നെ ചെറുതായിട്ട് ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക, 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അത് വളരെ സുഖകരമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് മല്ലി ഒന്ന് ചതച്ചിടാം, അല്ലെങ്കിൽ മല്ലി അങ്ങനെ തന്നെ ഇട്ടിട്ടാണെങ്കിലും ധാന്യകം വളരെ നല്ല ഒരു പാനീയമാണ്. അതുപോലെ തന്നെ ഏലക്ക 1.5 ദിവസം, എല്ലാ ദിവസവും ഒരേ പാനീയങ്ങൾ തന്നെ വേണമെന്നില്ല, ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാനീയങ്ങൾ. അതെന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ ദഹനം, പചനം, ആഗിരണം, വിസർജനം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്.
അത് തന്നെ നമുക്കൊരു 50 ml ചെറു ചൂടുള്ള തിളപ്പിച്ചാറിയ ഈ ദാഹജലം നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ടും ക്വാറന്റൈനിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ വീട്ടിലെ പ്രായമേറിയവരും 65 വയസ്സ് കഴിഞ്ഞവരും മറ്റു രോഗങ്ങളുള്ളവരും ഗർഭിണിയും സൂതികയും സൂതിക എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞിരിക്കുന്നയാൾ ഇങ്ങനെയുള്ളവർ ഉപയോഗിക്കണം എന്നാണ് ആയുർവേദത്തിന്റെ പഴയൊരു നിർദ്ദേശം. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആരുടെയും തോന്നിയ പോലെ പറയല്ല, ആയുർവേദത്തിന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ മനുഷ്യൻ എന്തൊക്കെ അനുവർത്തിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിന് ദിനചര്യ, ഋതുചര്യ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 1-2 എണ്ണം മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു കാര്യം ഏറ്റവും പ്രധാനം, നമ്മുടെ ഒരു ദിവസം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ദിനചര്യ. ഒരു ദിവസത്തെ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായി, നേരത്തെ ഡോക്ടർ ജോയ്സ് പറഞ്ഞ പോലെ മനസ്സിനും ശരീരത്തിനും ആധ്യാത്മികമായിട്ടുമുള്ള ഒരു സന്തുലിതാവസ്ഥയും സന്തോഷവും നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ക്രമീകരണം നമ്മുടെ ഓരോരുത്തരുടെയും തത്വചിന്തകളുടെയും മതസംഹിതകളുടെയും ജീവിതശൈലിയുടെയും ഒക്കെ നന്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സന്തുഷ്ടിയുടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അവസ്ഥ സ്വയം നേടിക്കൊണ്ട് വേണം നമ്മളിത് കൈവരിക്കാനായിട്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ളതാണ് ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസസ്. അതിന് നമുക്ക് പ്രാണായാമം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വിളിക്കാം. വളരെ ലളിതമായിട്ട് ഇടത്തെ നാസാദ്വാരത്തിലൂടെ ശ്വാസമെടുത്ത് വലത്തെ നാസാദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടാം. ഇടയ്ക്ക് കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ലളിതമായിട്ട് നമ്മുടെ എല്ലാ കോശങ്ങളെയും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രാണന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ ഒരു അയനം ഒന്നുകൂടി സുഗമമാക്കി നിലനിർത്താനായിട്ടാണ്. അത് പല രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ അറിവും കഴിവും നമ്മുടെ സാഹചര്യവും സമയവും ഒക്കെ വെച്ചിട്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം. അങ്ങനെ തുടങ്ങിക്കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ വായിലെ കുറച്ച് ചൂടുള്ള ഒരു പനിയും നിറച്ചു വെക്കുന്ന ഒരവസ്ഥയ്ക്ക് വായിൽ കബളം എന്നും ഗണ്ടൂഷം എന്നും പറയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചെറിയ ഔഷധങ്ങൾ, ഇപ്പൊ ചുക്ക് തന്നെ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് വായിൽ നന്നായിട്ട് കവിളിപ്പിച്ച് നമ്മൾ കവിളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്ക് കബളം എന്നുള്ള ഒരു രീതിയിൽ ആയുർവേദം പറയുന്നത്. അപ്പൊ നമുക്ക് പല്ല് തേക്കുക എന്നുള്ള ഭാഗത്തിൻ്റെതായിട്ട് തൊണ്ടയ്ക്കും തൊണ്ടയോട് ചേർന്ന് വരുന്ന ചില പ്രത്യേക ശാരീരിക ആന്തരിക അവയവങ്ങൾക്കും ആരോഗ്യം പുനഃസ്ഥാപിക്കാനും രോഗപ്രതിരോധ ശേഷി വീണ്ടും കിട്ടാനും അത് സഹായിക്കും. അങ്ങനെ ചെറിയ ഔഷധങ്ങൾ ഓരോരുത്തരുടെയും ശരീരപ്രകൃതം വെച്ചിട്ട് അത് ഏത് ഔഷധമാണ് ലളിതമായിട്ട്, ചിലർക്ക് തുളസി ഉപയോഗിക്കാം, ചിലർക്ക് നമുക്ക് വീട്ടുമുറ്റത്തുള്ള മറ്റു പല സാധനങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ കബളം എന്നുള്ള ഒരു അവസ്ഥ നോക്കാം. അതുപോലെ ഗണ്ടൂഷം കുറച്ചും കൂടി വായു നിറച്ചെടുത്ത് നമ്മൾ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് തുപ്പിക്കളയുന്ന ഒരു രീതിയാണ് ഗണ്ടൂഷം. ഇതിനൊക്കെ മരുന്നുകളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ചുകൂടി നന്മകൾ കൂട്ടിച്ചേർക്കുക. പിന്നെ ഇതിന്റെ ഭാഗമായി ആഹാരത്തില് നമ്മള് കഴിയുന്നതും കുറച്ച് പ്രായമേറിയവരാണെങ്കിൽ ചോറിന്റെ അംശം അന്നജം കുറയ്ക്കുകയും കുറച്ചുകൂടി ഫൈബേഴ്സ് അധികമുള്ള നാരുവേര് പടലങ്ങളുള്ള ഭക്ഷണങ്ങൾ കൂടുതലാക്കുകയും ചെയ്യും. ഡോക്ടർ, ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മാനസികമായി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പൊ ഈ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിന് കുറച്ച് ടിപ്സ്? വളരെ വ്യക്തിഗതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്ട്രെസ് നമുക്ക് സാമൂഹികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, നാളെ എന്താവും എന്നുള്ളതിനെ കുറിച്ചുള്ള ആകാംക്ഷകളുണ്ട്. ഈ വാർത്തകളിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷദായകമായ, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു വെച്ചു, നമുക്ക് ഒരു തുഷ്ടിയും പുഷ്ടിയും തോന്നാവുന്ന നന്മകളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുക, നമ്മുടെ സമയം പോസിറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ ആയുർവേദത്തിന്റെ ഒരു നന്മ, എനിക്ക് തോന്നുന്നു ഒരു വൈദ്യശാസ്ത്രം എന്ന പോലെയൊക്കെ ആയുർവേദമാണ് ലോകത്തിനോട് ഇത് അവകാശത്ത് ആവശ്യപ്പെട്ടത്. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതചര്യ അനുവർത്തിക്കേണ്ടത്. നമ്മുടെ നാളെയെ കുറിച്ചുള്ള ആശങ്കകളെ മാറ്റിവെക്കുകയും യു ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷത്തില് സന്തുഷ്ടിയുടെ സന്തോഷത്തിന്റെ വശങ്ങളെ എന്തെല്ലാം കൂട്ടിച്ചേർക്കാൻ പറ്റുമോ അതെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വ്യക്തി എന്ന നിലയ്ക്ക്, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ളതിലേക്ക്, ആ കുടുംബത്തോട് നമുക്ക് ചെയ്യാവുന്ന പോസിറ്റീവ്നെസ്. നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ ഒരൊറ്റ മുറിയിൽ ഇരിക്കുകയായിരിക്കും പലപ്പോഴും നമ്മൾ സംഭവിക്കുക. ഒരു മുറിക്കകത്ത് മാസ്ക് ഇട്ട് ഇരിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് വരാം. അവിടെ നമുക്ക് നമ്മുടെ സർഗാത്മകമായിട്ടുള്ള നന്മകളെ,
ചിത്രങ്ങളാവാം, പാട്ടുകളാവാം, കവിതകളാവാം, കഥകളാവാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെയുള്ള രചനകളിലേക്ക് മനസ്സ് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ ആധ്യാത്മികമായ പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമന്ററികൾ തയ്യാറാക്കാനും കഴിയുന്നവർക്ക് ആ രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ഒരു മൂളിപ്പാട്ടിലൂടെ പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള സർഗാത്മകമായ നന്മകളെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാനും ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനും. ഇസ്ലാം മതസ്ഥർക്ക് നയമിന്റെ കാലഘട്ടമാണ്. അവർ ക്വാറന്റൈനിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? അസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാൻ നോയമ്പിന്റെ ഒരു കാലയളവിലായിട്ട് മുസ്ലിം സഹോദരങ്ങൾ അനുഷ്ഠിച്ചു വരുന്നത്. അവരുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വളരെ ഒഴിവാക്കാനാവാത്ത ഒരു ചിട്ടയാണത്. അപ്പോൾ തന്നെ അതിനകത്ത് ഫോളോ ചെയ്യുന്ന ആഹാര രീതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂസ പോലെ ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, അങ്ങനെ എണ്ണപ്പലഹാരങ്ങളും പൊറോട്ട പോലെയുള്ള ഭക്ഷണങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, നേരത്തെ പറഞ്ഞ റെഡ് മീറ്റിന്റെ ഉപയോഗത്തെ ഏറ്റവും കുറച്ച് വളരെ ഒരു ചടങ്ങിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക, ഫ്രൈ ചെയ്ത എല്ലാ വസ്തുക്കളും ഉപ്പേരി ആയാലും പപ്പടമായാലും ബേക്കറി അച്ചാറ് ഫാസ്റ്റ് ഫുഡ് എല്ലാമായാലും ഏറ്റവും കുറച്ച് മാത്രം ഉപയോഗിച്ച് എരിവിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് ഇപ്പോൾ ഈ ഗ്രീഷ്മ ഋതുവിൽ നിന്ന് വർഷ ഋതുവിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാലയളവിലെ വ്രത അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിരാവിലെ തന്നെ ഇടയത്താഴം കഴിക്കുന്നതിന് മുന്നായിട്ട് ലഘുവായിട്ടുള്ള പാനീയങ്ങൾ കഴിക്കാനും അത് കൂടുതൽ ജലാംശമുള്ള പാനീയങ്ങൾ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. സാലഡ് പോലെയുള്ളവ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയ ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിരാവിലെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ജലാംശം കൂടുതലുള്ളത് കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആ സമയത്ത് തലേന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കണം. ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്ന ലഘുവായിട്ടുള്ള ഭക്ഷണമായിരിക്കണം അതിരാവിലെ കഴിക്കുന്ന ആ ഇടയത്തായ സമയത്ത് ഫോളോ ചെയ്യും. നോമ്പ് പിറക്കുന്ന സമയത്ത് വൈകിട്ടാണെങ്കിൽ ആദ്യം ലഘുവായിട്ടുള്ള ചെറു ചൂടുവെള്ളത്തിൽ തന്നെ ആ ഒരു വ്രതനിഷ്ഠ ഒരു ദിവസത്തെ തീർത്ത് തുടങ്ങുന്ന ശൈലി തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ വരുത്തുന്ന ചെറിയ വ്യത്യാസങ്ങൾ, പാനീയത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായി നമുക്ക് വിനിയോഗിച്ചാൽ ഫലപ്രദമായി നല്ല ഊർജമുള്ള മനസ്സോടും ശരീരത്തോടും കൂടി തന്നെ ഈ ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ഡോക്ടർക്ക് പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ്, വേദ മെഡിക്കൽ അസോസിയേഷന്റെ പേരിലും അതുപോലെ തന്നെ ആയുർ സ്പന്ദനം എന്ന യൂട്യൂബ് ചാനലിന്റെ പേരിലും.